ജനജീവിതം എന്ന് പറയുന്ന നാഗപ്പാട് ഒരു അരക്ഷിതാവസ്ഥയിലാണ് ജനങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ എല്ലാവർക്കും പേടിയാണ് ഫോറസ്റ്റിലുള്ളവർക്ക് ഒരു തോക്ക് പോലും ഇല്ല കർണാടകത്തിൽ ചെന്ന് നോക്കുക അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഈ കാടില്ലാതാക്കിയത് കർഷകരല്ല കാടില്ലാതാക്കിയത് മറ്റാരൊക്കെയാണ് ഈ തേക്ക് വെച്ചവരും യൂക്കാലി വെച്ചവരുമാണ് നമുക്കറിയാം ഈ കാപ്പിത്തോട്ടം കണ്ടിട്ടുള്ളവർക്കറിയാം വയനാട്ടിൽ അതിൻ്റെ ഒരു കടുവ അറിയില്ല ആരും അതാണ് അതിൻ്റെ പ്രശ്നം കുട്ടികളെ സ്കൂളിൽ വിടാനായിട്ട് സാധിക്കുന്നില്ല പേടിച്ചിട്ട് അതുപോലെ ആളുകൾക്ക് പള്ളി വരാൻ പറ്റുന്നില്ല എന്തിനേറെ കടയിൽ പോകാൻ പോലും പറ്റുന്നില്ല ഈ അടുത്ത കാലത്ത് തണ്ണീർ കൊമ്പൻ എന്നൊക്കെ ആന മാനന്തവാടി ടൗണിൽ വന്നത് നിങ്ങൾ അറിഞ്ഞു കാണും അവർ ആ ആന കയറി നിന്ന് കോടതിയുടെ വളപ്പിലാണ് പോലീസ് സ്റ്റേഷനൊക്കെയുള്ള കോടതിയുടെ വളപ്പിലാണ് അപ്പോൾ അവിടം വരെ ആന എത്തിക്കഴിഞ്ഞ് മാനന്തവാടി ടൗണിൻ്റെ ഉള്ളിൽ ആന കയറുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അജി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചവിട്ടിക്കൊന്ന ആന അത് കാട്ടിലൊന്നും വെച്ചിട്ടല്ല അല്ല ഏതെങ്കിലും റോഡിലുമല്ല അതൊരു വീടിൻ്റെ മുറ്റത്ത് വെച്ചിട്ടാണ് ആന കൊല്ലുന്നത് അദ്ദേഹം ആനയെ കണ്ട് ഓടി രക്ഷ പ്രാണരക്ഷാർത്ഥം ഓടുമ്പോൾ ആ വീടിൻ്റെ മുറ്റത്തേക്ക് ചാടിക്കയറുകയും അവിടെ അദ്ദേഹം വീണ് പോയപ്പോൾ ആന അതിലിടിച്ച് തകർത്തിട്ടാണ് ഉള്ളിൽ കടന്നിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നത് ഈ ഒരു രീതിയിൽ മുമ്പോട്ട് എത്ര കാലം പോകാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ജനജീവിതം എന്ന് പറയുന്ന ഒരു അരി അരിഷിതാവസ്ഥയിലാണ് ജനങ്ങൾ പുറത്തിറങ്ങി നടക്കാൻ എല്ലാവർക്കും പേടിയാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ളവർക്ക് പറയാനുള്ള ഇതാണ് ഈ അജിയുടെ മരണമെങ്കിലും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കണം ഇനിയും എത്ര കാലം നമുക്കിത് മുന്നോട്ട് പോകാൻ പറ്റും ഈ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പാണ് ഒരു ഫോറസ്റ്റ് വാച്ചറയാണ് ആന കൊ കടുവ കൊന്നത് അപ്പോൾ ഇവിടെ ജോലിക്കാർ പോലും അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്നവർ പോലും സുരക്ഷിതരല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്കിവിടെ ഫോറസ്റ്റിലുള്ളവർക്ക് ഒരു തോക്ക് പോലും ഇല്ല കർണാടകത്തിൽ ചെന്ന് നോക്ക് അവർക്ക് എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അവർക്ക് കമ്മ്യൂണിക്കേഷനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് എത്രയും വേഗം സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഈ ജോലി ചെയ്യുന്നവർക്ക് സുരക്ഷിതത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കണം അതുപോലെ ഇവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് ഒരു അടിയന്തര ഘട്ടത്തിൽ ബന്ധപ്പെടാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ അത് ഒരു ഫോൺ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി ആയിരിക്കാം ഒരു എമർജൻസി നമ്പർ ഇതൊക്കെ ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ മാത്രമല്ല ഞാൻ പറയുന്ന എപ്പോഴും ഒരു ഈ ഫോറസ്റ്റിനെ സംബന്ധിച്ചൊരു ഓഡിറ്റ് നടത്തണം ഈ ഫോറസ്റ്റിൽ എന്തൊക്കെയുണ്ട് എത്ര മരങ്ങളുണ്ട് ഏതെല്ലാം മരങ്ങളുണ്ട് ആ മരങ്ങളുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഈ മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ആണോ ആ മരങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം അതിനകത്ത് വലിയ പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന നോക്കിയാൽ ഇത് മനസ്സിലാകും ഈ വയനാട്ടിലുള്ള കാടുകൾ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലായിട്ട് മാറി മാറി വന്ന സർക്കാരുകൾ വെട്ടിത്തെളിച്ച് അവിടെ കൃഷി ചെയ്യുകയാണ് എന്ത് കൃഷിയാണെന്ന് നിങ്ങൾ ചോദിക്കും നട്ടിരിക്കുന്നത് തേക്കും യുഖാലിയുമാണ് തേക്കും യുഖാലിയും കൃഷിയാണ് ആ കൃഷി നടത്തിയിരിക്കുന്ന സ്ഥലത്ത് തേക്കിൻ്റെ അടിയിൽ യുഖാലിയുടെ അടിയിൽ അതേക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം ഒരു പുല്ല് പോലും വളരില്ല അങ്ങനെ ഒരു പുല്ല് പോലും വളരാതാകുമ്പോൾ ചെറിയ മൃഗങ്ങൾക്ക് തിന്നാനൊന്നുമില്ലെന്നാകും അപ്പോൾ അവർ വരാതാകുമ്പോൾ കടുവകൾ എന്ത് ചെയ്യും അവർ നാട്ടിലേക്ക് ഇറങ്ങും ഏറ്റവും എളുപ്പം കൂട്ടിൽ കെട്ടിയിട്ടിരിക്കുന്ന ആടിനെയും പശുവിനെയൊക്കെ പിടിക്കുകയാണത് അവർ പിടിക്കും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ വെള്ളമില്ലാത്തതുകൊണ്ട് ആനകൾ പുറത്തേക്ക് ഇറങ്ങും അപ്പോൾ വെള്ളമില്ലാതാകുന്ന എങ്ങനെയാണ് ഈ തേക്കും യുക്കാലും ഒരുപാട് വെള്ളം വലിച്ചെടുക്കും തേക്കിൻ്റെ ഇലയും അതുപോലെ യുക്കാലിയുടെ ഇലയും ഒക്കെ താഴെ വീണ് കഴിഞ്ഞാൽ ഒരു പുല്ല് പോലും വളരാത്ത രീതിയിലാണ് മണ്ണായിത്തീരും ഇതൊക്കെയാണ് അനുഭവം അതുകൊണ്ട് ഈ കാടില്ലാതാക്കിയത് കർഷകരല്ല കാടില്ലാതാക്കിയത് മറ്റാരൊക്കെയുമാണ് ഈ തേക്ക് വെച്ചവരും യുക്കാലി വെച്ചവരുമാണ് ഇന്നും കർഷകരുടെ ഭൂമിയിലാണ് എന്തെങ്കിലും ഒരു പച്ചപ്പുള്ളത് ആ പച്ചപ്പുള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് ഇക്കെ വരുന്നത് എൻ്റെ ദൃഷ്ടിയിൽ അവർ തന്നെയാണ് ഇത് അവർ തന്നെയാണ് ഇവിടുത്തെ കാടില്ലായ്മ ചെയ്തതും ഈ രീതിയിലേ കൊണ്ടുവന്നതും അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നൊക്കെ പറയുമ്പോഴും ഇത് വന്നു ചൂട് കൂടി ചൂട് കൂടാൻ കാരണം കാടിങ്ങനെ ആയി തീർന്നതുകൊണ്ടാണ് അപ്പോൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് കാപ്പിത്തോട്ടമാണ് നല്ല ശതമാനം വയനാട്ടിൽ ഈ കാപ്പിയുടെ അടിയിൽ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് ഈ കടുവ വന്നവിടെ കിടക്കുന്നത് പക്ഷേ നമ്മുടെ ആളുകൾ കാപ്പി പറിക്കാൻ പോകുമ്പോൾ അതിൻ്റെ എന്താണ് കള പറിക്കാൻ പോകുമ്പോൾ ഈ കടുവയെ ആക്രമിക്കും നമുക്കറിയാം കാപ്പിത്തോട്ടം കണ്ടിട്ടുള്ളവർക്കറിയാം വയനാട്ടിൽ അതിൻ്റെ അടിയിലൊരു കടുവ കിടക്കിടന്നാലും അറിയില്ല ആരും അതാണ് അതിൻ്റെ പ്രശ്നം